नमस्कार स्पीड न्यूज യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വലിയ പാകപ്പിഴയാണ് ഇതെന്നും ഈ രീതി ഗുണകരമല്ലെന്നും സുധീരൻ. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ പ്രയോഗം ക്രിമിനൽ മനസ്സിന്റെ ഭാഗമാണ്. നവകേരള സദസ്സിന്റെ ഭാഗമായി എരിപൊരിവയിലെത്ത വിദ്യാർത്ഥികളെ അണിനിരത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഹസൻ. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് വിവാദം രാഷ്ട്രീയ ലക്ഷ്യമെന്ന് ചാണ്ടി ഉമ്മൻ എം എൽ എ. ഒരു പൊളിറ്റിക്കൽ ടാർഗറ്റിനും രാഹുൽ മങ്കൂട്ടത്തിനെ വിട്ടുകൊടുക്കില്ലെന്നും ചാണ്ടി ഉമ്മൻ. ചാവക്കടക്കഴിയൂർ ചങ്ങാടം പാലത്തിന് സമീപം വൻ സ്പിരിറ്റ് വേട്ട. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അനികുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് 1505 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശികളായ ലിനീഷ്, നവീൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. അടുത്ത മാസം 1ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി എം എം വർഗീസിന് നോട്ടീസ് നൽകി. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള താൽക്കാലിക വാച്ചർമാർ അനിശ്ചിതകാല സമരം തുടങ്ങി. മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന വേതനം കുടിശ്ശിക തീർത്ത് നൽകണമെന്നാവശ്യപ്പെട്ടാണ് കേരള ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. ഗുരുവായൂരിൽ ഏകാദശി ചടങ്ങുകൾക്ക് ത്രയോദശി ഊട്ടോടെ ഇന്ന് സമാപനമാകും. ഏകാദശി സമാപന ചടങ്ങിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃശൂർ പരിശുദ്ധ വ്യാകുലമാതാവ് ബസലിക്ക തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ നാളെ ആഘോഷിക്കും. ദിവ്യബലിക്ക് ബിഷപ്പുമാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികനാകും. എരുമപ്പെട്ടി മങ്ങാട് സെന്ററിന് സമീപം റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. മങ്ങാട് സ്വദേശി മണ്ടുംപാൽ തോമസിനാണ് പരിക്കേറ്റത്. പട്ടിക്കാട് താണിപ്പാടത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന ചരക്കലൂറയ്ക്ക് പുറകിൽ സ്കൂട്ടറടിച്ച് യുവാവിന് പരിക്കേറ്റു. കുഴൽമന്തം സ്വദേശി വിനോദിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. പുതുക്കി പണിത കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറോന പള്ളിയുടെ കൂതാശ കർമ്മം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. ഫാദർ ജോജു ആളൂർ, ഫാദർ ഡെറിൻ അരിമ്പൂർ എന്നിവർ സഹകാർമ്മികരായി. മഹിളാ കോൺഗ്രസ് പാളഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിലക്കയറ്റത്തിനെതിരെ പട്ടിക്കാട് സെന്ററിൽ വീട്ടമ്മമാരുടെ സായാജ്ഞ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പൊന്നിയൂർക്കുളം പഞ്ചായത്തിൽ അംഗൻവാടി ടീച്ചർമാർ ഹെൽപ്പർ തസ്തികയിൽ തൽപരകക്ഷികളെ നിയമിച്ചതിൽ ക്രമക്കേട് ആരോപിച്ച് ബി ജെ പി പൊന്നിയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. ഇന്റർവ്യൂ ബോർഡിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ബി ജെ പി പൊന്നിയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 33ാമത് വടക്കാഞ്ചേരി ഉപജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളനം കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പൊന്നിയൂർക്കുളം പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രം മണ്ടത്തോടിന്റെയും സഹകരണത്തോടെ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടികളിൽ മന്ദരോഗ സാധ്യത കണ്ടെത്തുന്നതിനായി രാത്രികാല രക്തപരിശോധന നടത്തി. ഹെൽത്ത് സൂപ്പർവൈസർ രാജൻ ഉദ്ഘാടനം ചെയ്തു. സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഇരുമപ്പെട്ടി പഞ്ചായത്തുതല വിജ്ഞാനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം എം കെ ജോസ് അധ്യക്ഷനായിരുന്നു. പറയന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ മുൻ അധ്യാപകൻ മോഹനൻ മാസ്റ്ററുടെ 1ാം ചരമ വാർഷിക ദിനം ആചരിച്ചു. അനുസ്മരണ ചടങ്ങിൽ പറയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ അധ്യക്ഷനായിരുന്നു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലോക ആന്റിബയോട്ടിക് അവബോധ വാരാചരണം നടത്തി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഇ സുഷമ അധ്യക്ഷയായിരുന്നു. പറപ്പൂർ സെന്റ് ജോൺസ് വിദ്യാലയങ്ങളുടെ ജൂബിലിയും വരക്കൂട്ടം എന്ന പേരിൽ ചിത്രശില്പ കലാ പ്രദർശനവും സംഘടിപ്പിക്കും. ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ 20 കലാകാരന്മാരുടെ 87 പെയിന്റിങ്ങുകളും 16 ശില്പങ്ങളും ഉൾപ്പെടെ 100 കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കും. നാട്ടിക നിയോജക മണ്ഡലം നവകേരള സദസ്സിലേക്ക് അപേക്ഷകളും പരാതികളും തയ്യാറാക്കുന്നതിനായുള്ള അഖിലേന്ത്യ കിസാൻ സഭ ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ സേവന കേന്ദ്രം ആരംഭിച്ചു. അഖിലേന്ത്യ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് കെ കെ രാജേന്ദ്രബാബു സേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. പെരുമ്പടപ്പ ഈസ്റ്റ് യു പി സ്കൂളിൽ നടന്ന വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്തിലെ മത്സ്യകർഷകർക്ക് വള്ളവും വലയും വിതരണം ചെയ്തു. കെ കെ രാമചന്ദ്രൻ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു.
കേരളപ്രദേശ് ഗാന്ധി ദർശൻ വേദിയുടെ 6-ാമത് സംസ്ഥാന സമ്മേളനം സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ചു. ടി എൻ പ്രതാപൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തെക്കങ്കര പഞ്ചായത്തിലെ ചെപ്പാറ ടൂറിസം കേന്ദ്രം നിലനിൽക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് ചെപ്പാറ സംരക്ഷണ സമിതി. ചെപ്പാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകിട്ട് 5-ന് ചെപ്പാറയിൽ മനുഷ്യച്ചങ്ങലയും പൊതുയോഗവും സംഘടിപ്പിക്കും. ഗുരുവായൂർ പൊന്നാനി കുന്നംകുളം റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ പണിമുടക്ക് 2-ാം ദിവസവും തുടരുന്നു. കഴിഞ്ഞ ദിവസം ബസ് കണ്ടക്ടർക്കെതിരെ വിദ്യാർത്ഥിനിയുടെ മൊഴിയിൽ പോലീസ് പോക്സോ കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാർ പണിമുടക്കുന്നത്. അവണിശ്ശേരി പഞ്ചായത്തിൽ 9-ാം വാർഡിലെ അംഗൻവാടിയുടെയും പകൽവീടിന്റെയും ഉദ്ഘാടനം മുൻ രാജ്യസഭാ എം പി സുരേഷ് ഗോപി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഗർഭാശയകള വാക്സിനേഷൻ പദ്ധതിയായ പ്രതീക്ഷയ്ക്ക് നെർമണിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തുടക്കമായി. ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു. കേരളത്തിൽ ജാതി സെൻസസ് നടത്തണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച സമരസംഗമം സംഘടിപ്പിക്കും. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന സമരം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരീപ്പുഴ ഉദ്ഘാടനം ചെയ്യും. വി സി ഫ്രാൻസിസിന്റെ 25-ാം ചരമ വാർഷിക അനുസ്മരണ സമ്മേളനം മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായിരുന്നു. മകളുടെ വിവാഹ ദിവസം പിതാവ് കുടഞ്ഞുവീട് മരിച്ചു. ചാവക്കട എയർ ഓഷ്യൻ ട്രാവൽസ് ഉടമ പുത്തംപള്ളി വീട്ടിൽ 59 വയസ്സുള്ള പി കെ ബഷീറാണ് മരിച്ചത്. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് സെന്റ് ബെനഡിക്ട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ട രോഗികൾക്ക് ധനസഹായവും അരിവിതരണവും നടത്തി. ധനസഹായ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂരും അരിവിതരണം വികാരി ഫാദർ നവീൻ മുരിങ്ങത്തേരിയും നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കലക്ടർ സന്ദർശനം നടത്തി. വി ആർ സുനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിലാണ് നവകേരള സദസ്സിന്റെ ഒരുക്കങ്ങൾ നടത്തുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഭരണസ്തംഭനത്തിലും നവകേരള സദസ്സിന് കുടുംബശ്രീ സി ഡി എസ് നടത്തുന്ന പിരിവിലും പ്രതിഷേധിച്ച് ബി ജെ പി നഗരസഭാ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സന്റെയും സെക്രട്ടറിയുടെയും ഓഫീസ് ഉപരോധിച്ചു. പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. ചേർപ്പ് ഞെരൂക്കാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന ചൂട്ടേറ് ചടങ്ങ് ഭക്തി നിർഭരമായി. തന്ത്രിമാരായ വടക്കേടത്ത് ഹരി നമ്പൂതിരി, തെക്കേടത്ത് ദാമോദരൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി. പാണഞ്ചേരി മേലച്ചിറ പാലത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു അധ്യക്ഷത വഹിച്ചു. കിഴൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. എഴുന്നള്ളിപ്പിൽ 35 ഗജവീരന്മാർ അണിനിരക്കും. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയിലെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് മുൻ കൈക്കാരന്മാരുടെ സംഗമം നടന്നു. ഫാദർ വർഗീസ് കരിപ്പേരി ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ അധ്യക്ഷനായിരുന്നു. കൺവീനർ അഡ്വക്കേറ്റ് ജോഷി പള്ളിയാരടിയിൽ, അഡ്വക്കേറ്റ് ഡേവിഡ്സ് കണ്ണൂക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. അവണിശ്ശേരി പഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ രോഗി സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പുതിയങ്ങാടിയിൽ സ്വകാര്യ ബസ് റോഡരികിൽ കുടിവെള്ള പൈപ്പിടാനുള്ള കുഴിയിലേക്ക് ചെരിഞ്ഞു. ഒരാൾക്ക് പരിക്കേറ്റു. ആര്യമ്പാടം രവിനഗർ സ്വദേശി നെയ്മുള്ളയ്ക്കാണ് പരിക്കേറ്റത്. തൃപ്രയാർ ശ്രീവിലാസ് യു പി സ്കൂളിലെ പുതിയ പാചകപ്പുരയുടെ ഉദ്ഘാടനം സി സി മുകുന്ദൻ എം എൽ എ നിർവഹിച്ചു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷനായിരുന്നു. കയ്പമംഗലത്ത് വ്യാപാര സ്ഥാപനങ്ങൾ കുത്തിത്തുറന്ന് കവർച്ച നടത്തിയ കേസിൽ ഒരാളെ കൂടി കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. അഴീക്കോട് സ്വദേശി ചെന്നറ വീട്ടിൽ രാഹുലാണ് അറസ്റ്റിലായത്. കേസിലെ 2 പ്രതികളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.